ഹലോ എവരിവൺ എല്ലാവരും ക്രിസ്മസിന് റെഡിയായോ വൈൻ ഉണ്ടാക്കിയോ ഇല്ലെങ്കിൽ ഞാനൊരു പുതിയ വൈനിനെ പരിചയപ്പെടുത്താം അതാണ് മാതള വൈൻ ഒരു എക്സോട്ടിക് വൈനാണിത് അതോ വളരെ ഈസി ആയിട്ട് വെറും 14 ദിവസം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കും ഈ വൈൻ ഇന്ന് ഉണ്ടാക്കിയാൽ ക്രിസ്മസ് ദിനത്തിൽ എല്ലാവരെയും അതിശയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പാർട്ടിയിൽ വിളമ്പാൻ സാധിക്കുന്നതാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഈ വൈൻ ഒന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്താൽ പിന്നെ വേറെ ഒരു വൈനും നിങ്ങൾ ഉണ്ടാക്കത്തില്ല ഇത് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ വളരെ കറക്റ്റ് ആണ് ദേ ഇതൊന്ന് നോക്കിക്കേ ഇതിന്റെ കളർ കണ്ടോ എന്നാ നല്ല കളറാണെന്ന് അതുപോലെ ഇതിന്റെ നല്ല വാസന അതുപോലെ ഇതിന്റെ ടേസ്റ്റ് ആഹാ ശരിക്കാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഈ മാതള വൈൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ മാതള വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്കത് സൗകര്യം പോലെ എഴുതിയെടുക്കാവുന്നതാണ് ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യണം അതിലേക്ക് അരക്കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഷുഗറും ഒരു ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് നല്ലവണ്ണം ഇളക്കി ഒന്ന് മൂടി വയ്ക്കണം ഒരു 5 മിനിറ്റ് നേരം മതി മൂടി വയ്ക്കേണ്ടത് അപ്പോഴേക്കും അത് നല്ലപോലെ പൊങ്ങി വരും നമ്മൾക്ക് ഈ മാതള നാരങ്ങ അഥവാ പോമഗ്രനേറ്റ് അല്ലികളെ ഒന്ന് മാറ്റിയെടുക്കണം പോമഗ്രനേറ്റ് മുറിക്കുന്നത് കാണിച്ചു തരാം ഇതുപോലെ രണ്ടായി മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് പുഷ് ചെയ്താൽ അല്ലികൾക്കൊന്നും ഒരു കേടും കൂടാതെ നമുക്ക് കിട്ടും ഇതൊരു പാത്രത്തിലോട്ട് വേണം അല്ലികൾ അടർത്തിയെടുക്കാൻ കാരണം അതിൻ്റെ ജ്യൂസ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ 2 പോമഗ്രനേറ്റ് അല്ലികളാണ് എടുത്തിരിക്കുന്നത് ഇത് 2 കപ്പുണ്ട് ഇതിനെ ഒരു ഫുഡ് പ്രോസസ്സറിലിട്ട് ഒന്ന് അടിക്കണം അപ്പോൾ കുരു ഒന്നും മുറിഞ്ഞു പോകത്തില്ല മിക്സി ഓർ ബ്ലെൻഡർ ഉപയോഗിക്കരുത് കാരണം മിക്സി ഉപയോഗിച്ചാൽ ഇതിൻ്റെ കുരുവൊക്കെ അരഞ്ഞു പോകും അപ്പോൾ വൈനിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും ആ കുരുവിൻ്റെ ഒരു കമർപ്പ് ചൊവയും കയ്പ്പും ഒക്കെ വരും അതുകൊണ്ട് നിങ്ങൾ ഫുഡ് പ്രോസസ്സർ തന്നെ ഉപയോഗിക്കണം ഫുഡ് പ്രോസസ്സറിലാകുമ്പോൾ അതിൻ്റെ ഫ്ലഷ് മാത്രം അതങ്ങോട്ട് ഒന്ന് ക്രഷ് ആകത്തുള്ളൂ നമുക്ക് മാക്സിമം ജ്യൂസും കിട്ടും ഈ അരച്ച മിശ്രിതം ഇതുപോലെ ഇരിക്കും ഇത് ഞാനൊരു ഭരണിയിലൊഴിക്കുകയാണ് നിങ്ങൾക്ക് ഭരണിയില്ലെന്ന് പറയുവാണെങ്കിൽ ഗ്ലാസ് ജാറിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനിയും ഒരു 4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 2 കപ്പ് ഷുഗർ ഇട്ട് നല്ലവണ്ണം ഇളക്കി ഈ ഭരണിയിൽ ഒഴിക്കണം വെള്ളത്തിന് ചെറിയൊരു ചൂട് വേണം ധാരാളം ചൂട് പാടില്ല ചെറിയ ചൂട് ഉണ്ടാവും ഈസ്റ്റ് നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് യോജിപ്പിക്കുക ഒരു ചിരട്ടത്തവി വേണം ഇളക്കാനായിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കണം അതിനുശേഷം ഇതിലേക്ക് 10 ഏലക്ക 10 ഗ്രാമ്പൂ 1 കഷ്ണം കറുവാപ്പട്ട എന്നിവ ചെറുതായി പൊടിച്ചുകൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം അതിനുശേഷം ഒരു 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി കഴുകി തുടച്ച് വേണം ചെറുതായി അരിഞ്ഞ് ഭരണിയിലിടണം ഇഞ്ചി കഴുകി തുടയ്ക്കണമെന്ന് പറഞ്ഞത് കാരണം നമ്മൾ എക്സ്ട്രാ വെള്ളമയം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് വൈന് നല്ല കളർ കിട്ടാൻ വേണ്ടി ഞാനൊരു 1/2 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്ത് ചേർക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ചെയ്യണമെന്ന് സെയിം രീതിയിൽ ചേർത്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം അതും നമ്മൾ എന്നിട്ട് ഇളക്കണം പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 1/4 കപ്പ് അരി കഴുകി ഉണങ്ങിയതാണ് വെള്ളമയോ ഒന്നുമില്ല അതും ഇട്ട് നല്ലവണ്ണം എന്നിട്ട് നമുക്ക് ഇളക്കണം അങ്ങനെ വൈന് വേണ്ടിയ സാധനങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനിയും നമ്മുടെ ചിരട്ടത്തവി ഉപയോഗിച്ച് ഒരു 5 മിനിറ്റ് നേരം നല്ലവണ്ണം ഇളക്കണം നല്ലവണ്ണം ഇളക്കണം നല്ലപോലെ അതെല്ലാം കൂടെ ഇങ്ങ് യോജിപ്പിക്കണം അതിനുശേഷം നമ്മൾക്കിത് മൂടിക്കെട്ടി വെക്കണം ഞാനിവിടെ ഒരു ടവൽ ഇതിൻ്റെ മുകളിലിട്ടിട്ടുണ്ട് എൻ്റെ ഭരണിയുടെ മുകളിൽ എന്നിട്ടൊരു ചരട് വെച്ച് നല്ല അമക്കി മൂടിക്കെട്ടി വെക്കണം അതിനുശേഷം 1.5 ദിവസങ്ങൾ നമ്മൾ ഈ ചിരട്ടത്തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം 1-2 മിനിറ്റൊക്കെ ഇളക്കിയാൽ മതി 7 ദിവസത്തിന് ശേഷം ഇതൊന്നെടുത്ത് നല്ലവണ്ണം ഒന്നുകൂടി ഇളക്കി അരിച്ച് വീണ്ടും ഇതേ ഭരണിയിൽ തന്നെ അതിൻ്റെ പിശടെല്ലാം മാറ്റിക്കഴിഞ്ഞിട്ട് വീണ്ടും മൂടിക്കെട്ടി വയ്ക്കണം 1-7 ദിവസം കൂടെ അങ്ങനെ 14-ാമത്തെ ദിവസം എടുത്തു കഴിഞ്ഞാലത്തെ ഇതുപോലത്തെ വൈൻ റെഡിയായി ഈ വൈൻ നമുക്ക് കുപ്പിയിൽ ഊറ്റി വെച്ച് ആവശ്യമുള്ളപ്പോഴെല്ലാം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ കളറിലും രുചിയിലും മണത്തിലും ഉള്ള 1/2 തരം മാതള വൈൻ ഉണ്ടാക്കാൻ സാധിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതട്ടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്